പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഈ വായനാ ദിനത്തിൽ വായനയിലൂടെ വളർന്ന് ജീവിത വിജയം നേടുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളെ പൊതുവെ പറയാറുള്ളത് സിവിൽ സർവീസ് ആസ്പിറൻസ് എന്നാണ്. ആസ്പിറൻസ് എന്നാൽ ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വിജയം നേടുന്നതിനായി ഇന്ത്യൻ സിവിൽ സർവീസസ് എക്സാമിനേഷനിലൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളോടാണ് നമ്മൾ ഇന്ന് സംവദിക്കുന്നത്. കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഓൺലൈൻ പഠന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലെ IAS ഉദ്യോഗസ്ഥരുടെ ഇടയിലെ ചിരഞ്ജീവിയാണ് ഡോക്ടർ ഡി ബാബുപോൾ സാർ, യശശരി നായർ ബാബുപോൾ സാർ. സാർ പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യമേ കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ നഷ്ടമായിട്ടുള്ളത് സ്വന്തം മക്കളുടെ ചിരിയും കളിയുമൊക്കെയാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം നഷ്ടങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കുന്നത് സർവീസിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന അനുഭവം പച്ചപ്പായി മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുവാനായിട്ടുള്ള ആഗ്രഹത്തിലും തയ്യാറെടുപ്പിലുമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് ബിക്കം സിവിൽ സർവൻസ്. നിങ്ങൾ സിവിൽ സർവൻസ് ആയി മാറണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കറിയാം, ഭാരതത്തിന്റെ ഭരണഘടനയുടെ പീഠികയിൽ പറയുന്നു, നാം ഒരു പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കും എന്ന്. ഒരു പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൽ സ്വന്തം സഹജീവികൾക്ക് നന്മ ചെയ്യുവാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസം നേടുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. ആ സാഹചര്യത്തിൽ മറ്റുള്ള സഹജീവികൾക്ക്, സഹപൗരന്മാർക്ക് എല്ലാ വിധത്തിലുമുള്ള നന്മകൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് സിവിൽ സർവീസ് നമുക്ക് ലഭ്യമാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കോവിഡ് കാലത്ത് കോവിഡ് ബാധിതരായിട്ടുള്ളവർക്കായിട്ടുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, ഡൊമീസിയറി കെയർ സെന്റർ, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നുണ്ട്. ഇത് ഒരു രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായ ദുർബലരായിട്ടുള്ള അമ്മമാർക്കും വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും ഒക്കെ ലഭിക്കുന്ന പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, നല്ല അനുഭവങ്ങൾ, ഇത് ഒരു രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വെടിപ്പുള്ള നിരത്തുകൾ, നമ്മുടെ മേൽപ്പാലങ്ങൾ, അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ ഒക്കെ നിലവിൽ വരുന്നുണ്ട്. ഇത് ഒരു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പച്ച പിടിച്ചു നിൽക്കുന്ന തോപ്പുകൾ, കാർഷിക വിഭവങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിപ്പേകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വളരെയധികം പങ്കുവഹിക്കാനായിട്ട് സാധിക്കുന്നതാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ട് എന്ന് എനിക്കറിയാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ, വാസ്തവത്തിൽ പലർക്കും പെട്ടെന്ന് സിവിൽ സർവീസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് IAS IPS മാത്രമാണ്. പക്ഷേ അതുൾപ്പെടെയുള്ള വിവിധ സർവീസുകളാണ് സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരുന്നത്. ഒരു സിവിൽ സർവന്റിന് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ആദരവും ബഹുമാനവും എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് IAS എല്ലാ വർഷവും കിട്ടുന്നവരായിട്ടുള്ളവർ എഴുതുന്നത് എൻ്റെ കോളേജിൽ അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ വന്ന കളക്ടറുടെ പ്രസംഗങ്ങളാണ്, അതല്ലെങ്കിൽ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രസംഗമാണ് എന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രധാന ഘടകമാണ്. വൈ ഷുഡ് യു ചൂസ് സിവിൽ സർവീസ് എന്നതിനുള്ള ഉത്തരവും അതാണ്. കാരണം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന പ്രൈഡ്, ഓണർ, ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് വലിയതാണ്. കാരണം അത് സഹപ്രവർത്തകരിൽ നിന്നും സഹജീവികളിൽ നിന്നും ലഭിക്കുന്ന ആദരവും ബഹുമാനവും. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, സർവീസിൽ
മുന്നോട്ട് പോകും തോറും ബഹുമാനപ്പെട്ട മന്ത്രിമാരുമായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒരുപക്ഷെ ഓൾ ഇന്ത്യ സർവീസിൽ സെൻട്രൽ സർവീസിലാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും മന്ത്രിമാരുമായിട്ടൊക്കെ നിത്യേന കാണുകയും സംവദിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം മറ്റേത് സർവീസിനാണ് ഈ ഭാഗ്യം ലഭിക്കുക? ആലോചിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാവും 1990കളിലെ ആഗോളവൽക്കരണത്തിന് ശേഷം നിരവധി തൊഴിൽ മേഖലകൾ വന്നിട്ടുണ്ട്, ധാരാളം ശമ്പളം കിട്ടുന്ന ജോലികൾ വന്നിട്ടുണ്ട്, കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സിവിൽ സർവീസിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്നത് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാട്ടിലും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന കരിയർ കോർപ്പറേറ്റ് മേഖലകളിൽ ഉണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോർപ്പറേറ്റ് മേഖലയിൽ നിന്നും അതുപോലെ തന്നെ പ്രൊഫഷണൽ മേഖലയിൽ നിന്നും സിവിൽ സർവീസിലേക്ക് എത്തുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ ക്ഷേമത്തിനും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു അവസരമായ സിവിൽ സർവീസ് എന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ചെറുപ്പത്തിൽ തന്നെ ജില്ലാ ഭരണകൂടത്തെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ ഏകോപിപ്പിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും നമ്മുടെ സബ് കളക്ടർമാർ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഓൾ ഇന്ത്യ സർവീസിൽ നിലയിൽ വരുന്നത്, ബാബുപോൾ സാറിന്റെ അടക്കമുള്ള ആത്മാവ് നിങ്ങൾ പരിശോധിച്ചു സർവീസ് സ്റ്റോറി, വളരെ ചെറുപ്പത്തിൽ തന്നെ സിവിൽ സർവീസിൽ പ്രവേശിക്കുകയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോൾ കൊണ്ടുപോവുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മാതൃകാപരവും നൂതനവുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, ഇതൊക്കെ സിവിൽ സർവീസിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സിവിൽ സർവീസിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് അഥവാ ജീവിതം ചേഞ്ച് ആകും. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും വളരെ മികച്ച പ്രൊഫഷണൽ നൈപുണ്യവും അതോടൊപ്പം തന്നെ മാതൃകാപരവുമായിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമാകുകയും ആ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് നിങ്ങളാലാവുന്നുള്ള പിന്തുണ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യുന്നത് സിവിൽ സർവീസിൽ കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ സർക്കാർ ജോലിയെക്കുറിച്ചും പറയാറുണ്ട്, ഒരു ജോലിയുടെ സുരക്ഷിതത്വം 56-ലും 60-ലും വരെ സർവീസിൽ തുടരാൻ സാധിക്കുമെന്നുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ കരുതണം. കാരണം നമുക്ക് ലഭിക്കുന്ന ജോബ് സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സിവിൽ സർവന്റ് ആയിരിക്കുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ലെജിറ്റിമേറ്റീവായിട്ടുള്ള പവർ അഥവാ അധികാരങ്ങൾ, ആ അധികാരം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള കടപ്പാടും പ്രതിബദ്ധതയും ഭാരതത്തിന്റെ ഭരണഘടനയോടാണ്. ഈ ഭരണഘടനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്വവും അധികാരങ്ങളും നൽകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയോട് ആത്യന്തികമായിട്ടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ക്ഷേമ പരിപാടികൾ, അത് കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകൾ വികസന പരിപാടികളായി കൊണ്ടുവരുമ്പോൾ ആ പ്രൊഫഷണൽ സംവിധാനം ഉറപ്പാക്കുക എന്നുള്ളതും സിവിൽ സർവീസിന് മാത്രമായിട്ട് പറ്റുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മികച്ച ഭരണാധികാരികൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. നിങ്ങളൊന്ന് ഓർക്കുക, കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയോ മികച്ച ഭരണാധികാരികൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരോടൊപ്പം തന്നെ തത്തുല്യമായി തന്നെ അടയാളപ്പെടുത്തുന്ന ചില IAS ഉദ്യോഗസ്ഥരുടെ പേരുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഓർക്കുവാൻ സാധിക്കുക എന്നുള്ളത്, ആ ഗണത്തിലേക്ക് വരണം അല്ലെങ്കിൽ ആ ഗണത്തിൽ എന്റെ പേരും വരണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇല്ലേ, നിങ്ങൾക്കില്ലേ? അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പാക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്, സ്വാഭാവികമാണ്. ഇത്രയും വലിയ ഒരു പരീക്ഷ, ആ പരീക്ഷ ഇത് ജയിക്കണം എന്നുണ്ടെങ്കിൽ മികച്ച അക്കാഡമിക് റെക്കോർഡ് വേണ്ടേ? ഞാൻ 1-ാം ക്ലാസ് വോട്ടും എടുക്കാനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമായിരുന്നില്ലേ എനിക്ക് എഴുതാനായിട്ട് സാധിക്കുകയെന്ന് ശ്രദ്ധിച്ച് ഓരോ തവണയും നമ്മുടെ റിസൾട്ടുകൾ വരുമ്പോൾ അതിനകത്ത് എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന പരീക്ഷകളിൽ, SSLC അടക്കമുള്ള പരീക്ഷകളിൽ, ഡിഗ്രി പരീക്ഷയിൽ, PG പരീക്ഷയിൽ ഒക്കെ മാർക്ക് കുറയുകയോ ഒരുപക്ഷെ തോറ്റു പോവുകയോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിത്ത്, ആ ഒരു ധാരണ, മികച്ച മാർക്ക് കുഞ്ഞുനാൾ തൊട്ടേ മേടിച്ചെങ്കിൽ മാത്രമേ സിവിൽ സർവീസിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മാറ്റിവെക്കണം. ദാറ്റ് മീൻസ് ഈ June 19 ഇന്ന് മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നലകളിലല്ല, പുതിയ ഒരു റെക്കോർഡിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പരീക്ഷ എളുപ്പമല്ല. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ, മെഡിസിൻ കഴിഞ്ഞവർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ MBA ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ IIT പ്രോഡക്റ്റുകൾ,
ഇങ്ങനെയുള്ളവരെ മാത്രമാണോ പരീക്ഷ എഴുതുന്നത് അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ലേ വിജയം കിട്ടും എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം ഈ പരീക്ഷ എന്ന് പറയുന്നത് ഇതിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൂടി മതിയായ സമയം കണ്ടെത്തി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സാർ ഈ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്, ഞങ്ങളുടെ സാമൂഹ്യ ജീവിതം നഷ്ടപ്പെടുകയില്ലേ എന്നുള്ളത്. ഞാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സോഷ്യൽ ലൈഫ് നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നമ്മൾ പരീക്ഷയിലേക്ക് വരുന്നത്? ശരിയാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടും. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൽ ഒരു വർഷത്തിനുള്ളിലും രണ്ട് വർഷത്തിനുള്ളിലൊക്കെ എഴുതിയെടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഫോക്കസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോൾ ചോദിക്കും, നാല് വർഷമായിട്ട് പരീക്ഷയ്ക്കായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ മാർഗത്തെ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ വളരെ കൃത്യമായിട്ട് തുടങ്ങണം. പിന്നെ സിവിൽ സർവീസ് പരീക്ഷയെ സംബന്ധിച്ച് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഏത് പ്രായത്തിലാണ് ഈ പരീക്ഷയെക്കുറിച്ച് ആരംഭിക്കേണ്ടത്, ഈ പരീക്ഷ ആരംഭിക്കേണ്ടതെന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഇതെങ്ങനെ നേടിയെടുക്കുമെന്നുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയാം. ഒന്ന്, എത്രയും പെട്ടെന്ന് തന്നെ. കാരണം സിവിൽ സർവീസ് എക്സാമിനേഷന്റെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ ആഗ്രഹിക്കുമ്പോൾ തന്നെ പരീക്ഷയുടെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. രണ്ട്, എപ്രകാരം ഈ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്, അത് അടുത്ത സെഷനുകളിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറയുന്നുണ്ട്, സംസാരിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പരീക്ഷയുടെ ട്രെൻഡ്, മുൻ വർഷങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായുള്ള പ്രിപ്പറേഷനിലൂടെ മികച്ച പരിശീലന ഉപാധികൾ നമ്മുടെ കയ്യിൽ കരസ്ഥമാക്കിക്കൊണ്ട് മികച്ച പരിശീലന സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി, മികച്ച ഗുരുക്കന്മാരുടെ സഹായത്തോടുകൂടി ഈ പരീക്ഷ നേടിയെടുക്കാൻ സാധിക്കും. കാരണം മറ്റുള്ളവർക്ക് നേടാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നേടിക്കൂടാ? ഇന്നത്തെ കാലത്ത് പഠനോപാധികൾ എത്രയോ വലുതാണ്, എത്ര മികച്ച റിസോഴ്സുകളാണ് നമുക്ക് ലഭിക്കുന്നത്, എത്രയോ പരിശീലന സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സാമീപ്യത്തിൽ തന്നെ പരിശീലന സ്ഥാപനങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഓൺലൈൻ പഠനം നമുക്ക് എല്ലാവർക്കും പ്രാപ്യമായിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ഏത് പ്രായത്തിൽ തുടങ്ങണം, എങ്ങനെ പരിശീലനം നടത്തണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാർ ഈ പരീക്ഷയുടെ ഘടനയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നയം എന്താണ്? പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും പേഴ്സണൽ ഇന്റർവ്യൂവുമായി മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത്, യു പി എസ് സി നടത്തുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള സിലബസുകൾ, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് കുറവേ ശ്രദ്ധിക്കും. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമാണ്, പ്രിലിമിനറി എക്സാമിനേഷന് നമ്മുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് അളക്കുന്നത്. അതായത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ചുമുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള, അതിന്റെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്ലാരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പക്ഷേ മെയിൻ പരീക്ഷയ്ക്കാട്ടെ നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുവാനുള്ള നിങ്ങളുടെ കഴിവ്, നൈപുണ്യം, അതാണ് ഏറ്റവും അധികം അളക്കുക. പേഴ്സണൽ ഇന്റർവ്യൂവിലാകട്ടെ, സിവിൽ സർവീസ് പോലുള്ള ഒരു കരിയറിന് നിങ്ങൾ ഫിറ്റാണോ എന്നുള്ള പരിശോധനയുമാണ് നടക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം, പേടിക്കേണ്ടതില്ല. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു വിദ്യാർത്ഥി, മെയിൻ എക്സാമിനേഷന് കൺസെപ്ച്വൽ ക്ലാരിറ്റിയും അതോടൊപ്പം തന്നെ റൈറ്റിംഗ് സ്കില്ലുമുള്ള ഒരു വിദ്യാർത്ഥി, പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഈ കരിയറിന് ഫിറ്റാണ് എന്ന് ബോധ്യമാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള പരീക്ഷാ ഘട്ടങ്ങളും വളരെ വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, സിവിൽ സർവീസ് എക്സാമിനേഷൻ, സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, ഇന്ത്യയുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ കാര്യമ്പ് ചട്ടക്കൂടാണ്, അയൺ സ്റ്റീൽ ഫ്രെയിംവർക്കാണ് എന്ന് പറയുന്നത്, ഇരുമ്പ് ചട്ടക്കൂടാണ്. എന്തുകൊണ്ടാണ്? ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സോഷ്യലിസത്തെയും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പാർലമെന്റും നിയമനിർമ്മാണ സഭകളും നിർമ്മിക്കുന്ന നിയമങ്ങൾ അതേ ഗൗരവത്തോടുകൂടി തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഗുണം ലഭ്യമാക്കുക എന്നുള്ള കരുത്തുറ്റ ചുമതല, പരിപൂർണമായ ഉത്തരവാദിത്തമാണ് സിവിൽ സർവീസിനുള്ളത്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഈ പരീക്ഷയിൽ തീർച്ചയായിട്ടും ഈ കരിയറിന് ഫിറ്റ് ആയിട്ടുള്ളവരാണ് സെലക്റ്റഡ് ആയിട്ട് വരിക. അപ്പോൾ കൃത്യമായ ഫോക്കസിലൂടെ, മികച്ച പരിശീലനത്തിലൂടെ, മികച്ച മാർഗദർശനത്തിലൂടെ, മികച്ച പരിശീലന ഉപാധികളോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പരീക്ഷ നേടാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കയ്യിൽ യഥാർത്ഥ ഭൂപടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം, കോട്ടയത്ത് നിന്ന് ഒരാൾക്ക് എറണാകുളത്തിന് പോകണം, ഈ ഭാഗത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തയാളാണ്, പക്ഷെ പോകണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും. ഇപ്പോഴത്തെ സാഹചര്യം, പണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു മാപ്പ് ഉപയോഗിക്കും, പക്ഷേ
നിങ്ങൾ എത്ര മിടുക്കനായാലും എത്ര കഴിവുള്ളവനായാലും എത്ര ശുഭാപ്തി വിശ്വാസമുള്ളവനായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്തിച്ചേരാനുള്ള വഴിയുടെ യഥാർത്ഥ ഭൂപടം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് വെദർ വി ഹാവ് റിയൽ മാം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൂപടമാണോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ വഴികാട്ടികളായിട്ട് നിൽക്കുന്ന, നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികൾ, നിങ്ങളുടെ സമയം ചിട്ടപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ള യഥാർത്ഥ മാർഗത്തിലാണോ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളിൽ പലരും ഈ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകം ശ്രദ്ധിച്ചതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. എന്താണ്? ശരിയായ ഭൂപടം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഭൂപടം കൃത്യമാണോ എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും. ഓൾ ഇന്ത്യ സർവീസിൽ IAS, IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതുകൂടാതെയുള്ള ഗ്രൂപ്പ് എ സർവീസുകളും ഗ്രൂപ്പ് ബി സർവീസുകളും ഉണ്ട്. അത് നിങ്ങൾക്ക് വരുന്ന പുറകെ വരുന്ന സെഷനുകളിൽ കൃത്യമായി ബോധ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരം മത്സര പരീക്ഷകൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കുക, കരിയറിൽ മികച്ച വിജയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു പരിശീലനത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ വർഷവും പരീക്ഷ നടത്തുന്നുണ്ട്. 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഇത്തവണത്തെ നോട്ടിഫിക്കേഷനും ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധ, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങൾ കയ്യിൽ ഒരു യഥാർത്ഥ ഭൂപടം വെക്കുമ്പോൾ ധാരാളമായി വായിക്കേണ്ടി വരും. പേപ്പറുകളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യൻ ഭാരതത്തിന്റെ ചരിത്രവും ലോകത്തിന്റെ ചരിത്രവും നമ്മുടെ ഭരണഘടനയും നമ്മുടെ ക്ഷേമ പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ ഭാഷാ നൈപുണ്യവും ഒക്കെ തന്നെ ഈ പരീക്ഷകളിൽ 9 പേപ്പറുകളിൽ പലതവണയായിട്ട് പല രീതിയിൽ പല ചോദ്യങ്ങളിൽ നടത്തപ്പെടും. അപ്പോൾ കൃത്യമായ ഒരു പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നന്നായിട്ടുള്ള വായന, അത് ഓൺലൈൻ മെറ്റീരിയൽ ആണെങ്കിലും ഓഫ്ലൈൻ മെറ്റീരിയൽ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. വായന വളരെ കാര്യക്ഷമമായ ഒരു വായനയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠനം ആരംഭിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കൃത്യമായ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വായിക്കുമ്പോൾ ഓരോ വാക്കും അതിന് സൂചിപ്പിക്കുന്ന അർത്ഥം മനസ്സിലാക്കി വേണം വായിക്കാനായി എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിലനിർത്തി വേണം നിങ്ങളുടെ വായന മുന്നോട്ട് കൊണ്ടുവരുന്നത്. മറ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാന ആശയങ്ങൾ വേർതിരിച്ച് ഗ്രഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒരു പാരഗ്രാഫ് വായിക്കുന്നു, ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നു, ഈ പാരഗ്രാഫിലുള്ള യഥാർത്ഥത്തിലുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കി വായിക്കണം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വായിക്കുന്ന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ മുൻ അറിവുകളുമായി ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോ വാചകം വായിക്കുമ്പോഴും അതിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, ആശയം ഗ്രഹിക്കണം, നമ്മുടെ മുൻ അറിവുകളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കത് ഓർക്കുവാനായിട്ട് സാധിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, വായിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരാൾ ഒരു പാരഗ്രാഫ് വായിച്ചു, ഇത് വായിച്ചു എന്നെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വായിച്ച കാര്യങ്ങളുടെ ഉള്ളടക്കത്തെ പറ്റി ചെറു ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും ആ ചോദ്യങ്ങൾ എഴുതിയതിന് ശേഷം അതിന് ഉത്തരം തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് ചെറു ചോദ്യങ്ങൾ തയ്യാറാക്കി അതിന് ഉത്തരം പറയുക എന്നുള്ളത്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠിച്ച കാര്യങ്ങൾ സ്വന്തം വാക്കിൽ പറയാനായിട്ട് കഴിയുന്നു? ഒന്നാലോചിച്ച്, നിങ്ങൾ വായിക്കുന്നു, ഇന്ത്യ ചരിത്രം വായിക്കുന്നു, നിങ്ങളുടെ സ്വന്തം വാക്കിൽ ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മുന്നറിവുമായി ബന്ധപ്പെടുത്തി ഇതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ വായനയുടെ ഗ്രാഹ്യത്തെ സംബന്ധിച്ച്, ഗ്രഹിക്കാനുള്ള കഴിവിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾ ഓർക്കണം. അതോടൊപ്പം നിങ്ങളുടെ പദസമ്പത്ത് മെച്ചപ്പെടുത്തുക, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു സിവിൽ സർവീസിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുമ്പോൾ വലിയ വായനയുടെ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ധാരാളം മെറ്റീരിയലുകൾ നിങ്ങളുടെ കയ്യിൽ കാണും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണം നിങ്ങളുടെ ആവശ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, ഒരു അധ്യാപകന്റെ സഹായം തേടുന്നു, ഒരു ട്യൂട്ടോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായം തേടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. 2014 രംഗരാജൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആകെ ജനസംഖ്യയുടെ 38.2% ഔദ്യോഗികമായിട്ട്, ഇപ്പോൾ അത് 6% താഴെയാന്ന് പറയുന്നു. നമ്മുടെ നാടിനെ ഒരു നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള വലിയ ഒരു അവസരമാണ് നമുക്ക് സിവിൽ സർവീസ് പ്രവർത്തനത്തിലൂടെ ലഭ്യമാകുക. സിവിൽ സർവീസ് ആകുമ്പോൾ അതോടൊപ്പം തന്നെ
നമുക്ക് നമ്മുടേതായ ചില അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലും പൊതുസമൂഹത്തിലും എത്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക, നോബഡി എസൻഷ്യൽ ഇൻ ദ സിസ്റ്റം. നോബഡി ഈസ് എസൻഷ്യൽ ഇൻ ദ സിസ്റ്റം, ബട്ട് ദ സിസ്റ്റം ഈസ് ദ നെസസിറ്റി ഓഫ് ദ സൊസൈറ്റി. നമ്മളാരും നമ്മുടെ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമല്ല. പക്ഷേ ഈ ഘടന എന്ന് പറയുന്നത്, ഈ സിസ്റ്റം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ആ ഒരു ധാരണയോടുകൂടി വലിയ ഒരു പ്രസക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മികച്ച ഒരു അക്കാദമിക് വർഷം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.